ഹായ് ആൾ, ടാക്ടിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായൊരു പിക്കിൾ റെസിപ്പി നമുക്ക് നോക്കാം. വേറെ ആപ്പിളും അതുപോലെ തന്നെ അമ്പഴങ്ങയും ഉപയോഗിച്ചിട്ട് വിനീഗർ ഇല്ലാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ആവശ്യമായ അമ്പഴങ്ങയും അതുപോലെ തന്നെ വേറാപ്പിളും നമുക്ക് മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം. വറാപ്പിളും അമ്പഴങ്ങയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. വറാപ്പിളും ഒരു 2 കപ്പോളം വരും, അതുപോലെ തന്നെ അമ്പഴങ്ങ 1 കപ്പാണ് അളവ് വരിക. വറാപ്പിളിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കും ചെയ്യാം, അതുപോലെ തന്നെ അമ്പഴങ്ങയും അങ്ങനെ തന്നെ. ഇത് രണ്ടും ഞാൻ ഇതേ ഈ വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാണ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് സാധാരണ പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. 2 കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് ആക്കാം. എനിക്ക് അച്ചാറിൽ ഒരുപാട് വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ 2 കപ്പ് എടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായി ഇളക്കി നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് അമ്പഴങ്ങയാണ്, കാരണം അതാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അപ്പോൾ അത് ചേർത്ത് നന്നായി ഇളക്കി 1-3 മിനിറ്റ് ഒന്ന് നന്നായി തിളക്കണം. ഇടയ്ക്ക് അത് നമ്മൾ പാകമായോ നോക്കുക, ഇടയ്ക്കൊന്ന് എടുത്ത് കഴിച്ച് നോക്കുക. നന്നായി കുക്കാവേണ്ട, ഒരു 1/2 കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുക. 1/2 കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് വറാപ്പിൾ ചേർത്ത് കൊടുക്കാം. വറാപ്പിളിന് അധികം വേവ് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ചാൽ മതി. അമ്പഴങ്ങ വെള്ളത്തിൽ കിടന്ന് തിളക്കുന്ന ടൈം മാറും. ഞാനിവിടെ ഇളയ അമ്പഴങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇളയതിന് അധികം സമയം ആവശ്യമില്ല, മൂത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അത് നിങ്ങൾ എടുക്കുന്ന അമ്പഴങ്ങയ്ക്കും വറാപ്പിളിനും അനുസരിച്ച് ടൈം മാറിക്കൊണ്ടിരിക്കും.
ഇപ്പം ഇത് രണ്ടും ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്കിതിൽ വേണം എന്നുണ്ടെങ്കിൽ, പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ബറാപ്പിൾ പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിക്കിളിൽ മധുരം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ പിക്കിള് നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം, കാരണം നമ്മളിതിൽ വിനീഗറൊന്നും ഉപയോഗിക്കുന്നില്ല. പുറത്ത് വെച്ചാൽ ഇത് കേടായിപ്പോവും. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.